ഒരു പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അഖിലലോക നേതാവിൻ്റേത് ആഗോള മണ്ടത്തരങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അഖിലലോക നേതാവ് ഡോക്ടർ എസ് എസ് ലാൽ സോഷ്യൽ മീഡിയയിൽ നിപ്പയെക്കുറിച്ചൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പാണിപ്പോൾ ചർച്ച. ആർക്കും എന്തും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാം. പക്ഷേ അതൊരു നേതൃരംഗത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ എന്തു പൊട്ടത്തരവും മണ്ടത്തരവും വിളിച്ചു പറയരുത്. സൂക്ഷിച്ച് വേണം പറയാനും എഴുതാനുമൊക്കെയെന്ന് ഡോക്ടർ എസ് എസ് ലാലിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഡോക്ടർ ജിതേഷ് വി വയനാട്. രാഷ്ട്രീയം പറയാൻ ആരോഗ്യ വിദഗ്ധൻ എന്ന ലേബൽ ഉപയോഗിക്കരുത്. കോഴിക്കോട് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനായി ഉപയോഗിച്ച എസ് എസ് ലാലിന് കട്ടയ്ക്ക് മറുപടിയാണ് ഡോക്ടർ ജിതേഷ് വി വയനാട് നൽകിയത്. ഒരു പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ലാൽ എന്തു പറഞ്ഞാലും പ്രതികരിക്കില്ലെന്ന്, എന്നാൽ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് എന്ന നിലയിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും ഡോക്ടർ ജിതേഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഡോക്ടർ ജിതേഷ് വി വയനാടിന്റെ കുറിപ്പൊന്ന് കേൾക്കാം. ഡോക്ടർ എസ് എസ് ലാൽ എന്ന ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് വിദഗ്ധനോട് സ്നേഹപൂർവ്വം താങ്കളുടെ ഒരു വോയിസ് ക്ലിപ്പ് 24 ഓൺലൈവ് എന്ന പോർട്ടൽ വഴി കേൾക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട് ചിലത് പറയട്ടെ. ആദ്യം പൊതുവായ രണ്ട് കാര്യങ്ങൾ. ഒരു പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അതിനോട് പ്രതികരിക്കില്ല, പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രസ്തുത പോർട്ടൽ താങ്കളെ അവതരിപ്പിക്കുന്നതും താങ്കൾ സ്വയം വിശേഷിപ്പിക്കുന്നതും ഗ്ലോബൽ, അതായത് ആഗോള പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികരണം. ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് സംസാരിക്കേണ്ടത് ഡാറ്റ വെച്ചാണ്. നിർഭാഗ്യവശാൽ താങ്കളുടെ സംസാരം പൂർണ്ണമായും വെറും വാചോടാപം മാത്രമാണ്. വസ്തുതയുടെയും ഡാറ്റയുടെയും ഒരു കണിക പോലും അതിലൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള രാഷ്ട്രീയം പറയാൻ ദയവായി പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് എന്ന ലേബൽ ഉപയോഗിക്കരുത് എന്ന് ഒരു എളി അഭ്യർത്ഥന. താങ്കൾ പഠിച്ച അതേ സ്ഥാപനത്തിൽ പൊതുജനാരോഗ്യം പഠിച്ചിറങ്ങിയ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ വളരെ ലാഘവത്തോടെ ഒരു കാര്യം പറയുന്നത് കേട്ടു. നിപ്പ എന്നാൽ ഒരു സെൽഫ് ലിമിറ്റിംഗ് രോഗമാണെന്നും അത് വന്നാൽ ഏതാണ്ട് 75% പേർ മരിച്ചു പോകും, രോഗം പെട്ടെന്ന് തീരുകയും ചെയ്യും എന്ന് ആഗോള വിദഗ്ധനായ താങ്കൾക്ക് 4-ൽ 3 പേർ മരിച്ചുപോയി രോഗം തീരുമെന്നത് വളരെ നിസ്സാരമായിരിക്കും. എന്നാൽ ആഗോളീയർ അല്ലാത്ത വെറും തർദ്ദേശീയർ മാത്രമായ ഞങ്ങൾക്കൊക്കെ ഓരോ ജീവനും വളരെ പ്രധാനമാണ്. ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഞങ്ങൾ രാപ്പകലില്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറയും മുൻപ് ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതു മുതൽ ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെയും ഒപ്പം മുഴുവൻ സമയം നിപ്പ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ മുഴുകിയ നിരവധി ആരോഗ്യ പ്രവർത്തകരുണ്ട്. അതിൽ ഞാനടക്കം നിരവധി പേർ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കാർക്കും താങ്കളുടെ വാചിക വയറിളക്കത്തിന് മറുപടി പറയാൻ സമയമുണ്ടായിട്ടില്ല. പക്ഷേ പബ്ലിക് ഹെൽത്ത് എന്ന ശാസ്ത്രത്തെ താങ്കളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനായി താങ്കളിങ്ങനെ നാണം കെടുന്നത് കാണുമ്പോൾ മറുപടി പറയാതിരിക്കുന്നത് ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും നാണക്കേടാണ് എന്നതുകൊണ്ട് ഉറക്കമുളച്ചിരുന്നായാലും താങ്കളോട് ചിലതെല്ലാം പറയണമെന്ന് ഉറപ്പിച്ചത്. ഇത് ഞാൻ അടങ്ങുന്ന വലിയൊരു പൊതുജനാരോഗ്യ സമൂഹത്തിൻ്റെ ശബ്ദമായി കരുതിയാൽ മതി. ഇനി അല്പം പൊതുജനാരോഗ്യ ശാസ്ത്രത്തിലേക്ക് വരാം. താങ്കൾ ആകെ പറഞ്ഞ സത്യം നിപ്പ ഒരു സെൽഫ് ലിമിറ്റിംഗ് രോഗമാണെന്നാണ്. എന്നാൽ അവിടെ പോലും താങ്കൾ തന്ത്രപൂർവം ഒരു തലവേദന കാണിച്ചത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നിപ്പ പോലുള്ള അതീവ മാരക ശേഷിയുള്ള ഒരു വൈറസ് 2-3 തലമുറ കൈമാറി സ്വയം ഒതുങ്ങുന്നത് വരെ കാത്തിരിക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയാൻ വലിയ ആഗോള വൈദഗ്ധ്യമൊന്നും വേണ്ട. അതിന് ഒരു സാധാരണക്കാരൻ്റെ സാമാന്യ ബുദ്ധിമതി. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞത് രോഗം സ്വയം ഒരുങ്ങുന്നത് വരെ കാത്തിരിക്കുന്നതല്ല പൊതുജനാരോഗ്യ പ്രവർത്തനം, അത് താങ്കളും പഠിച്ച ശാസ്ത്രമാണല്ലോ. എന്നിട്ടും നിരവധി ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഈ അഭിപ്രായം പറയാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് ശാസ്ത്രമല്ല, മറ്റു ചില താല്പര്യങ്ങളാണെന്ന് വ്യക്തം. കാരണം ഇതേ ശാസ്ത്രം ഞാൻ പഠിച്ചത് അങ്ങനെയല്ല. അതോ ഇനി പണ്ട് ആരോ പറഞ്ഞ പോലെ ഇത് പഠിപ്പിച്ച ദിവസം താങ്കൾ ക്ലാസ്സിൽ പോയില്ലായിരുന്നു? താങ്കൾ വീടിൻ്റെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ടാണ് രോഗപകർച്ച സാധ്യത പോലും വകവയ്ക്കാതെ, വീടുകളിൽ പോകാതെ, പലപ്പോഴും ആവശ്യത്തിന് വിശ്രമം പോലും എടുക്കാതെ രാവും പകലും അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്.
അതിനെല്ലാം കൂടെ നിന്ന് ഊർജവും നേതൃത്വവും നൽകാൻ ആരോഗ്യമന്ത്രിയെ പരിഹസിക്കുന്നത്. താങ്കളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ വൈകിയ ഈ വേളയിലെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ഒന്നു വരാൻ, നിപ്പ ബാധിത മേഖലയിൽ പോകാൻ വയ്യെങ്കിൽ കൺട്രോൾ റൂമിലെങ്കിലും വന്ന് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ, എന്നിട്ട് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ അഭിപ്രായം പറയാൻ, ഒരു മണിക്കൂറെങ്കിലും പ്രശ്നബാധിത പ്രദേശത്ത് ചിലവഴിച്ച ശേഷം താങ്കളൊരു അഭിപ്രായം പറഞ്ഞെങ്കിൽ അല്പമെങ്കിലും മാന്യത ഉണ്ടായേനെ. സ്വകാര്യ ആശുപത്രിയിൽ കിറ്റുള്ളത് കൊണ്ടാണ് ടെസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു ആഗോള വിദഗ്ധനായതുകൊണ്ട് മാത്രം വിവരക്കേട് ശാസ്ത്രമാകില്ല. സ്വകാര്യ ആശുപത്രിയിലുള്ളത് ട്യൂന ടെസ്റ്റ് മാത്രമാണെന്ന് താങ്കൾക്ക് അറിവില്ലാത്തതല്ല. പക്ഷെ അത് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ലല്ലോ. രോഗിയുടെ പരിശോധന നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്നും അതിൽ പോസിറ്റീവ് കണ്ടതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് NIV അയച്ചതെന്നും, ആയതിൻ്റെ റിസൾട്ടിന് കാത്തു നിൽക്കാതെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും അടക്കമുള്ള ഉന്നത സംഘം കോഴിക്കോട് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും ഇന്ന് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വ്യക്തമാണ്. താങ്കൾക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിയമസഭയിലെ താങ്കളുടെ നേതാക്കളോട് ചോദിച്ചാൽ മതി. ചികിത്സയ്ക്ക് പ്രോട്ടോകോൾ ഇല്ല എന്നത് താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ച വിവരമാണെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിലെ ഡോക്ടർമാർ സർക്കാർ പുറപ്പെടുവിച്ചതും കാലാകാലങ്ങളായി നവീകരിച്ചതുമായ ചികിത്സാ പ്രോട്ടോകോൾ വെച്ചാണ് നിലവിൽ നിപ്പ ചികിത്സിക്കുന്നത്. ശരിയാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന താങ്കളെപ്പോലുള്ള ചിലരുടെ രോഗ ചികിത്സയ്ക്ക് പ്രോട്ടോകോൾ മാത്രമല്ല മരുന്നുപോലും ലഭ്യമാകില്ല. അറിയാതെ ആണെങ്കിലും ഒരു സത്യം താങ്കളുടെ വായിൽ നിന്ന് വീണുപോയത് കാണാതെ പോകരുതല്ലോ. താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുക്കട്ടെ. ആരോഗ്യവകുപ്പ് എന്നൊരു വകുപ്പ് ഉള്ളതുകൊണ്ടും കുറച്ച് സ്വകാര്യ ആശുപത്രികളിലൊക്കെ വിദഗ്ധരായ ഡോക്ടർമാർ ഉള്ളതുകൊണ്ടുമാണ് രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ആരോഗ്യവകുപ്പ് വിദഗ്ധരുടെ, അതായത് താങ്കളെക്കാൾ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരെക്കാൾ പങ്ക് താങ്കൾ ബോധപൂർവം ഒഴിവാക്കിയാലും ഭാഗികമെങ്കിലും പറഞ്ഞ സത്യം നിലനിൽക്കുമല്ലോ. ആകെ ചെയ്തത് ഒരു ഫിലിം എടുത്ത് എന്നതല്ലാതെ അതിൽ പോലും കാപട്യമാണ് എന്ന താങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരുന്നു പോയി. ഡോക്ടർ മമ മത്തങ്ങാ തലയാ, ഫിലിം കണ്ടുപിടിച്ച ആരോഗ്യവകുപ്പ് അല്ല, അത് കണ്ടല്ല ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്നതും. താങ്കൾക്ക് നിപ്പയെക്കുറിച്ച് ആകെയുള്ള അറിവ് ഒരു ഫിലിം കണ്ടാണ് എന്നൊക്കെ അറിഞ്ഞാൽ XWHO ഒഫീഷ്യൽ എന്ന് എഴുതിയതിന് WHOയ്ക്ക് പോലും നാണക്കേടാകും. ഒരു സിനിമയെ ഒരു ഭാവനാ സൃഷ്ടിയായി കാണാൻ പോലുമുള്ള മാനസിക വളർച്ച പ്രാപിക്കാത്ത ആളുകളൊക്കെയാണ് ആഗോള വിദഗ്ധരെങ്കിൽ എത്രയും വേഗം ചൊവ്വയ്ക്കോ ചന്ദ്രനിലേക്കോ പോകേണ്ടി വരും. ഇനിയും ഏറെയുണ്ട്. വെറും 2 മിനിറ്റ് മാത്രമുള്ള സംസാരത്തിൽ ആഗോള മണ്ടത്തരങ്ങൾ വയ്യ മടുത്തു. ബാക്കി വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. മണ്ടത്തരത്തിൻ്റെ ആഗോള അടുക്കളയും തെളിച്ച് ഇനിയും വരണേ ഇതുവഴി. ഒരു ഗുരുതര പൊതുജന ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന തിരക്കിനും സമ്മർദ്ദത്തിനുമിടയിൽ ഇടയ്ക്ക് ഒരു ആശ്വാസമാണ് താങ്കളുടെ ഗ്ലോബൽ മണ്ടത്തരങ്ങൾ. ചിരിക്കാൻ തന്ന അവസരത്തിന് നന്ദി. ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച. മാത്രമല്ല, ഡോക്ടർ SS ലാലിനെ ഡോക്ടർ ജിതേഷ് കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ കൃഷി ചെയ്ത് കളിക്കാതെ ഇടയ്ക്കൊക്കെ പറമ്പിലിറങ്ങി 4 മൂട് കപ്പ നട്ട് വളർത്തു ഗ്ലോബലെ. 1988 ഒരു രാത്രിയിൽ താങ്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നും മുണ്ടും പൊക്കിപ്പിടിച്ച് ഓടിയ ഓട്ടം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ടെന്നും ഓർമ്മിപ്പിക്കാൻ ഡോക്ടർ ജിതേഷ് വി വയനാട് മറന്നില്ല. കൊറോണ സമയത്തും ലാൽ സർക്കാരിനെതിരെ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് പറഞ്ഞത് പുഴുവരിച്ച ആരോഗ്യവകുപ്പെന്നാണ് പരിഹസിച്ചത്. ഏതായാലും ഡോക്ടർ SS ലാലിന് നല്ല മറുപടിയാണ് ഡോക്ടർ ജിതേഷ് നൽകിയത്. ഡോക്ടർ SS ലാൽ എവിടെയോ എങ്ങോ പോയി ഒളിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.